ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം പറയാൻ, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് രാവിലെ തോറും തരുന്ന ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ഒരുക്കിത്തരുന്ന ഓരോ ദിവസങ്ങളും വിലയേറിയതായി കാണുന്നു. കർത്താവ് ഏൽപ്പിച്ചൊരു ആത്മീക ദൗത്യവും ജനത്തെ ദൈവകൃപയോട് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവം തരുന്നൊരു അവസരവും എന്ന് കരുതി ഏറിയ പ്രാർത്ഥനയോടെ, ഏറിയ പ്രതീക്ഷയോടെ നിങ്ങളോട് വചനം പങ്കുവയ്ക്കാൻ ഇരിക്കുമ്പോഴൊക്കെയും ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ വിനയത്തോടും ദൈവത്തിന് നന്ദിയും സ്തുതിയും കരേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തരുന്ന മുഖാന്തരങ്ങൾക്ക് നന്ദി കരേറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെയും കാരണഭൂതനും മുഖാന്തരവുമായ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് തരുവാൻ ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പ്രേരിപ്പിച്ച ആത്മീക ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. യെശയ്യാപ്രവചനത്തിൻ്റെ 49 അധ്യായത്തിൻ്റെ 9 വാക്യം ഒരിക്കൽ കൂടി ആവർത്തിച്ച് വായിക്കുന്നു. യെശയ്യാപ്രവചനം 49:9, നിന്നെ ജനത്തിൻ്റെ നിയമമാക്കി വച്ചിരിക്കുന്നു, അവർ വഴികളിൽ മേയുകയും എല്ലാ പാഴ്ക്കുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകുകയും ചെയ്യും. അതിനകത്തുനിന്ന് ഒരു ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇന്നലെ ഞാൻ 2 വാക്യങ്ങൾ 49 അധ്യായത്തിൽ നിന്ന് വായിച്ചിരുന്നു. ഒന്ന്, ഞാൻ നിന്നെ വെളിച്ചമാക്കി വെച്ചു എന്നെഴുതിയിരുന്ന വേദഭാഗം. അത് ഇന്നലെ എനിക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് പങ്കുവച്ചു. ഒരുപാട് പേര് ആ വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒത്തിരി പ്രിയപ്പെട്ടവർ ഇന്നലെ പറഞ്ഞു, ദൈവസന്നിധിയിൽ സമ്മതിച്ചു, ഞാനതിന് തയ്യാറാണ്. എന്തിന് തയ്യാറാണ്? ഇന്നലെ പറഞ്ഞ ആ വാക്കിന് പല അർത്ഥമുണ്ട് എന്ന് ദൈവസന്നിധിയിൽ ഓർപ്പിച്ചല്ലോ. അതിലൊരർത്ഥം ഇതാണ്, തെരുവ് വിളക്ക്. മഴ കൊണ്ടും വെയിൽ കൊണ്ടും ആർക്കെന്നില്ലാതെ നാളുകളായി നിൽക്കുന്ന തെരുവിളക്കുകൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീടിനകത്ത് വെളിച്ചമുണ്ട്, നമ്മുടെ റൂമിനകത്ത്, നമ്മുടെ കിച്ചനകത്തല്ല. അത് നമുക്ക് വേണ്ടി മാത്രം ഉപകരിക്കുന്ന പ്രൈവറ്റ് ലാമ്പുകളാണ്. എന്നാൽ തെരുവിൽ നിൽക്കുന്ന വലിയ ഹൈമാക്സ് ലൈറ്റുകൾ, കവലയിൽ നിൽക്കുന്ന വലിയ പൊക്ക വിളക്ക്, അത് പൊതുജനത്തിന് വേണ്ടിയിട്ടാണ്. ലൈറ്റ് ഹൗസ് ആർക്കോ വേണ്ടി അധ്വാനിക്കുകയാണ് എന്നതുപോലെ ദൈവം ആത്മാവിൽ ആഹ്വാനം ചെയ്തു മറ്റുള്ളവർക്ക് പ്രകാശമാകാൻ. സ്വർഗത്തിലെ ദൈവം ഒരു പ്രവചന ധ്വനി പറഞ്ഞിരുന്നത് ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഇന്നത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ധ്യാനത്തിൽ 9 വാക്യമാണ്. അതിനകത്ത് ദൈവത്തിൻ്റെ പ്രോമിസ് എങ്ങനെയാണ് കിടക്കുന്നത്? നിന്നെ ജനത്തിൻ്റെ നിയമമാക്കി വച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഗങ്ങളൊക്കെ ഇസ്രായേലിനെ പരാമർശിക്കുന്നതാണ്. ഒപ്പം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചന ധ്വനി ഈ അധ്യായത്തിനകത്തൊക്കെയുണ്ട്. പ്രവചനത്തിന് മറ്റൊരു സദുദ്ദേശമുള്ളത് ദീർഘകാല പശ്ചാത്തലമുള്ളതുകൊണ്ട്, ഇത് വായിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിനകത്ത് തന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വ്യക്തിപരമായും നമ്മളെ തന്നെ ഒരുക്കിയെടുക്കാനും നമ്മളിൽ തന്നെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാനും ഈ വാക്യങ്ങളൊക്കെ നമ്മളേതായി ദൈവം നമ്മോട് സംസാരിക്കുന്നതായി ഹൃദയത്തിലും നെഞ്ചിലും ഏറ്റി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണല്ലോ വേദപുസ്തക വ്യാഖ്യാനവും വിശുദ്ധ ബൈബിളിലെ പല ഭാഗവും നമ്മളോട് ഇടപെട്ടു എന്ന് പറയുന്നതും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആനുകാലിക പ്രസക്തമായ രീതിയിൽ ഞാൻ ആ പ്രവചനത്തെ എടുക്കുകയാണ്. എന്നോടും നിങ്ങളോടും ദൈവം ആഹ്വാനം ചെയ്യുന്നതായി തോന്നുന്നില്ലേ? ഞാൻ നിന്നെ ജനത്തിൻ്റെ നിയമം ആക്കി വെച്ചിരിക്കുന്നു. നിയമമാക്കി വെക്കുക എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇന്ന് നിലവിൽ ഓരോ രാഷ്ട്രത്തിനും നിയമപുസ്തകങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്, നിയമാവലികളുണ്ട്, അതിന് ആർട്ടിക്കിളുകളുണ്ട്, അതിന് പാരഗ്രാഫുകളുണ്ട്, വകുപ്പുകളുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഒരു കോടതി ഒരു വിധി പറയുന്നത്. പീനൽ കോഡുകൾ ഇന്ത്യക്ക് പ്രൗഢമായ ഒന്നുണ്ട്, നമുക്കറിയാം. അതിൻ്റെ പശ്ചാത്തലമല്ല, വളരെ ഗൗരവമേറിയതാണ്. ഞാൻ വേദപുസ്തകത്തിലെ സത്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. വേദപുസ്തകം രാഷ്ട്രങ്ങളൊക്കെ നിയമാവലികൾ എഴുതി ഉണ്ടാക്കുന്നതിനൊക്കെ മുമ്പാണ് ബൈബിളിൽ ഈ ഭാഗങ്ങളൊക്കെ ചരിത്രപരമായിട്ട് കിടക്കുന്നത്. റോമൻ സർക്കാരാണ് പ്രൗഢമായിരിക്കുന്ന ഒരു നിയമാവലി ഉണ്ടാക്കിയതെന്നൊക്കെയാണ് ചരിത്രത്തിൽ നിന്ന് കേട്ടിരിക്കുന്നത്. റോമൻ സർക്കാരിന് അതിൻ്റെ ഐഡിയ കിട്ടിയത് വേദപുസ്തകത്തിൽ നിന്നാണെന്നും ശ്രേഷ്ഠ പ്രഭാഷകർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. റോമൻ സർക്കാരിൻ്റെ ആ ഭരണ തലത്തിൽ തെളിഞ്ഞു വന്ന നിയമാവലികളിൽ നിന്നാണ് മറ്റ് രാജ്യങ്ങളിലേക്കെല്ലാം പകർപ്പുകളായിട്ട് എഴുതിയതെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഉറവിടമുണ്ട്, ദൈവവചനം തന്നെയാണ്.
വചനം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിയമപുസ്തകങ്ങൾക്കകത്തും രാഷ്ട്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അല്പം കൂടി ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്ന് മാത്രം. എന്നാൽ സർക്കാരുകളൊക്കെ ഇത് കണ്ടെത്തുന്നതിനേക്കാളൊക്കെ മുമ്പ് ലോകമുണ്ട്, രാജ്യമുണ്ട്, ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ജനമുണ്ട്. നിയമങ്ങളൊക്കെ ഇവിടെ നിലവിലുള്ളപ്പോൾ തന്നെ ചില കേസുകൾ, അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളെന്നൊക്കെ ചില കേസിൻ്റെ വിധി പറയുമ്പോൾ ജഡ്ജിമാർ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് പേപ്പറിലും ന്യൂസുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. നിയമപുസ്തകത്തിനകത്ത് നിയമപ്രകാരമായി ശിക്ഷിക്കാനുള്ള വകുപ്പുകളും നിയമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ വിധി പറച്ചിൽ മാറ്റിവെക്കും. മാറ്റിവെച്ചിട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള മുൻകാലങ്ങളിൽ കോടതികൾ എങ്ങനെയാണ് വിധിച്ചത്? കേരളത്തിലെ ഹൈക്കോടതി ഒരു വിധി പറയേണ്ട കേസാണെങ്കിൽ ചിലപ്പോൾ ലക്നൌ കോടതി 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു പ്രമാദമായ കേസിൻ്റെ വിധി എങ്ങനെയായിരുന്നോ ആ വിധി പകർപ്പെടുത്തുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് വിധി പറയുന്നത് നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തേ, ഇവിടെ ഒരു നിയമപുസ്തകമുണ്ട്, ഇവിടെ നിയമം നന്നായിട്ട് അറിയാവുന്ന ജഡ്ജിമാരുമുണ്ട്, പക്ഷേ ഇത്ര അപൂർവങ്ങളിൽ അപൂർവമായിരിക്കുന്നൊരു കേസിൻ്റെ വിധി പറയാൻ ഇതുപോലത്തൊരു പ്രശ്നം ഇന്ത്യയിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അന്നേക്കാലത്ത് ആ കോടതി ഏത് നിയമത്തിൻ്റെ ഏത് വകുപ്പ് വെച്ച് ഏത് തരത്തിലെ ശിക്ഷയാണ് കൊടുത്തതെന്ന് 15ഓ 12ഓ 8ഓ 10ഓ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസിൻ്റെ വിധി പകർപ്പെടുത്തിട്ട് ആ വിധിയെ ചാരിക്കൊണ്ട് വിധി പറയുന്ന കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നതുപോലെ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം. ദൈവമായ കർത്താവ് നമ്മി പലരെയും, തനിക്ക് പ്രിയമുള്ളവരെ പലരെയും മറ്റുള്ളവർക്ക് വേണ്ടി നിയമമാക്കി വെക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം. മൊർദെഖായിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സത്യസന്ധനായിരുന്നു. മേടിക്കുന്ന ശമ്പളത്തോട്, മലയാളിയുടെ ഭാഷയെ പറഞ്ഞാൽ തിന്ന ചോറിനോട് നന്ദിയുള്ളവനാണ്. കാരണം രാജാവിനെ ആരൊക്കെയോ കയ്യേറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് എങ്ങനെയോ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന മൊർദെഖായി അറിഞ്ഞു. മൊർദെഖായി റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്തു. പെട്ടെന്ന് നടപടി, രാജാവിന് സംരക്ഷണം കൊടുക്കേണ്ട തിരക്കിലായിപ്പോയി. അന്ന് മൊർദെഖായിക്ക് പ്രത്യേകിച്ചൊന്നും പാരിതോഷികവും കൊടുത്തില്ല. രാഷ്ട്രം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു, രാജാവിൻ്റെ കസേര ഉറച്ചു, ജീവന് ഹാനി വന്നില്ല. നാളുകൾക്ക് ശേഷം ഒരു പ്രത്യേക സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദിനവൃത്താന്ത പുസ്തകങ്ങൾ രാജാവ് പരിശോധിക്കുമ്പോഴാണ് കണ്ടെത്തുന്നത് മൊർദെഖായിയെ അന്ന് ജീവൻ രക്ഷിച്ചതിന് ആദരിക്കേണ്ടവണ്ണം ആദരിച്ചിട്ടില്ല. സ്തോത്രം നോക്കണേ. അപ്പോൾ ആ മൊർദെഖായിയെ എങ്ങനെ ആദരിച്ചത്? രാജാവ് കയറുന്ന കുതിരയിൽ രാജാവിൻ്റെ കിരീടം വെച്ച്, രാജാവിൻ്റെ ചെങ്കോൽ വെച്ച്, രാജാവിൻ്റെ ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പട്ടണത്തിലൂടെ മറ്റൊരാളെക്കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു, രാജാവ് മാനിക്കുന്നവൻ ഇങ്ങനെ ഇരിക്കും, രാജാവ് മാനിക്കുന്നവൻ ഇങ്ങനെ ഇരിക്കും. ഇതൊരു സംഭവമാണ്. ഇത് വേദപുസ്തകത്തിലെ ഒരു തത്വമാണ്. ദൈവത്തെ സേവിച്ചവർ, ദൈവത്തെ വിശ്വസിച്ചവർ, അവരെല്ലാം വാസ്തവത്തിൽ അവരുടെ ജീവിതം ഇന്ന് നമ്മൾ പ്രസംഗിക്കുക. എങ്ങനെ പ്രസംഗിക്കുന്നത്? മൊർദെഖായി എന്നനക്ക് ഓർമ്മയുണ്ടോ? ജീവിതത്തിൽ ഒറ്റപ്പാടുകളും കഷ്ടപ്പാടുകളും സഹിക്കുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം സഹിക്കുമ്പോൾ, മറ്റു പലരും നിന്നെ ഹരാസ് ചെയ്യാൻ നോക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ കണ്ണുനീര് വറ്റാതിരിക്കുമ്പോൾ, അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഓർപ്പിക്കുന്നത് മൊർദെഖായിയുടെ ഭാഗത്തുനിന്നായിരിക്കാം. ചുമുഖക്കുടിയിൽ വീണ ദാനിയേലിൻ്റെ ഭാഗത്തുനിന്നായിരിക്കാം. നീണ്ട 25 വർഷങ്ങൾ കാത്തിരുന്ന അബ്രഹാം പിതാവിന് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളായിരിക്കാം. തത്വത്തിൽ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ദൈവമായ കർത്താവ് ഇവരെയൊക്കെ ഒരു നിയമ പുസ്തകം പോലെ വെച്ചിരിക്കുകയാണ്. നമ്മളോട് എന്താണ് അവർക്ക് പറയാനുള്ള സന്ദേശം? അല്ലെങ്കിൽ അവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇപ്പോൾ വിധി ഇപ്പോൾ കിടക്കുന്ന പ്രശ്നത്തെ എൻ്റെ വിധി പറയാൻ വേണ്ടി 15ഓ 20ഓ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു കോടതിയിൽ നടന്ന വിധിയുടെ പകർപ്പെടുത്തുകൊണ്ട് അതിൽ ചാരി വിധി പറയുന്നത് പോലെ, ഇന്ന് 2021 കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരാളോട് ദൂത് പറയാൻ 100 ആണ്ടുകൾക്ക് മുമ്പിരുന്ന മൊർദെഖായിയെ നമ്മൾ കൂട്ടുപിടിക്കുന്നില്ലേ? കടൽ യാത്രയിൽ കപ്പൽ തകർന്നിട്ടും ദൈവത്തെ മാത്രം വിശ്വസിച്ച്, എങ്ങനെ ദൈവത്തെ വിശ്വസിക്കണമെന്ന് ഉറച്ചു പിടിച്ച് 275 യാത്രക്കാരോടും ഭയപ്പെടാതെ ദൈവം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അടിത്തട്ട് തകർന്ന കപ്പലിനകത്ത് ആടി ഉലഞ്ഞു നിൽക്കുമ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാണന് ഹാനി വരില്ലെന്ന് വിശ്വസിച്ച്, ഇത്രയും ആളുകളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞ് തിരുവായ്മൊഴികളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒറ്റയാൾ പോലും കടലിൽ അസ്തമിക്കാതെ മെലീത്താദ്വീപിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് മറ്റൊരു കപ്പലിൽ കയറി റോമിലെത്തി, ഞങ്ങളെല്ലാവരും എത്തിയെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അപ്പോൾ കപ്പൽ തകർന്നിട്ടും ജീവൻ തകരാതെ അക്കരെ എത്തിയ, റോമിലെത്തിയ പൗലോസിനെ എന്തിനാ ഇന്ന് എല്ലാം തകർന്നൊരു മനുഷ്യനെ ആശ്വസിപ്പിക്കാനോ അവനോടൊരു ദൂത് പറയാനോ അവനെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് അവന് ദൈവത്തെക്കുറിച്ച് ബോധം വരുത്താനോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് കപ്പൽ യാത്രയിൽ ആടി ഉലഞ്ഞ് തകർന്ന പൗലോസിനെ കൂട്ടുപിടിക്കുന്നേ?
അവരൊക്കെ ചരിത്രത്തിലൊരു നിയമമായി മാറി. പിടിച്ചു നിന്നാൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, വിശ്വസ്തനായി നിന്നാൽ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവം നിൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഏത് സിംഹക്കൂട്ടിൽ വീണാലും നിന്നെ തൊടാതെ പുറത്തിറക്കുന്നൊരു ദൈവമുണ്ട് എന്നതിന് ഇന്ന് നമ്മൾ പരിധി അന്വേഷിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ നിയമപുസ്തകമല്ല, മറിച്ച് അന്ന് അത് അഭിമുഖീകരിച്ച് ജയം പ്രാപിച്ച ദൈവജനത്തിൻ്റെ ജീവിതമാണ് ഇന്ന് നമ്മളോടുള്ള നിയമമായി. എന്താ ഉറപ്പ് എന്ന് ചോദിച്ചാൽ നിയമമാണ് ഉറപ്പ്. അതല്ലേ സ്തോത്രം. എനിക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന്, ഞാൻ ഈ രാജ്യത്ത് കടന്നാൽ രക്ഷപ്പെടുമെന്ന് എന്താ ഉറപ്പെന്ന് ചോദിച്ചാൽ നിയമമാണ് എൻ്റെ സംരക്ഷണം തരുന്നത്. ഭരണഘടന നിനക്ക് ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം തരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നത് വെറുതെയാകത്തില്ല എന്നതിന് എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? എന്നോട് നേരിട്ട് ദൈവം അങ്ങനെ ഒരു പ്രത്യേകമായ നിലവാരത്തിനകത്തൊരു ബുക്ക് എഴുതി കൈ തന്നിട്ടില്ല, എനിക്കോ എൻ്റെ കുടുംബത്തിനോ വേണ്ടി. പിന്നെയോ, വിശുദ്ധ ബൈബിൾ എന്നൊരു നിയമ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിനകത്ത് പലരും നിയമമായി കിടക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ കാണപ്പെടുന്ന മുഴുവൻ ആളുകൾ ഒരർത്ഥത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ടെസ്റ്റഡ് സ്റ്റോണുകളാണെന്ന് ഞാൻ നിങ്ങളോട് മുമ്പൊരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വിശ്വാസത്താൽ പല കാര്യങ്ങൾ നേടിയെടുത്തതാണ്. അപ്പോൾ ആ കക്ഷികൾ മുഴുവൻ നമ്മുടെ മുമ്പിലൊരു നിയമമാണ്. സ്തോത്രം. ദൈവത്തിന് വേണ്ടി പിടിച്ചു നിന്നാൽ, സത്യാരാധനക്കാരനായി നിന്നാൽ, ദൈവത്തെ അനുസരിച്ച് നിന്നാൽ, വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു നിന്നാൽ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന് വിശ്വസിച്ച് നിന്നാൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളിൽ വീണു പോകാതിരുന്നാൽ, സ്തോത്രം, തീച്ചുളയോ സിംഹക്കുഴിയോ പൊട്ടക്കിണറോ എന്തു തന്നെ വന്നാലും അതിന് നടുവിൽ സ്വർഗസ്ഥനായ ദൈവം കൈവിടിയല്ല. അല്പം താമസിച്ചാലും ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല. സ്വന്തം സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞാലും, പ്രിയപ്പെട്ടവർ വിട്ടുമാറിയാൽ ാലും ദൈവം ഒരിക്കലും മറക്കത്തില്ല. ദൈവത്തിൻ്റെ കരം കുറുതായി പോയിട്ടില്ല. നമ്മളെ ദൈവം മാനിക്കുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് പഴയ നിയമത്തിലെ കുറേ കക്ഷികളെ, ജീവിതം കൊണ്ട് നിയമമാക്കിയ കക്ഷികളെ, നമുക്ക് ഗുണപാഠമാക്കി തീർത്ത കക്ഷികളെ, നമുക്ക് അടയാളമാക്കി തീർത്ത കക്ഷികളെ എബ്രായ ലേഖനത്തിൻ്റെ ഗാലറിയിൽ സ്വർഗസ്ഥനായ ദൈവം എഴുത്തുകാരനെ കൊണ്ട് നിരത്തി വെച്ചിട്ട് എക്കാലത്തുമുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി അവരെ ഒരു നിയമപുസ്തകം പോലെ അടുക്കി വെച്ചിരിക്കുന്ന ഓരോ വോളിയും വോളിയുമായി ഒരു വക്കീൽ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ റാക്ക് നിറച്ചിരിക്കുന്ന നിയമപുസ്തകങ്ങൾ പോലെ, എബ്രായ ലേഖനം 11 അധ്യായം ഒരു വക്കീലിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നത് പോലെ ഓരോ വോളിയുമായിട്ട് വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹാബേലിനെ, നോഹയെ, അബ്രഹാമിനെ, യാക്കോബിനെ, യോസഫിനെ, മോശയെ, മോശയുടെ മാതാപിതാക്കളെ എന്ന് വേണ്ട സാറയെ, ഇവരെല്ലാവരെയും ഒരു വോളിയും വോളിയുമായിട്ട് വെച്ചിരിക്കുക. ആ സ്തോത്രം. നിങ്ങളെ ആരെങ്കിലും ആശ്വസിപ്പിക്കേണ്ടി വരുമ്പോൾ, നിങ്ങൾക്കാർക്കെങ്കിലും ഉറപ്പാകേണ്ടി വരുമ്പോൾ സാറയുടെ വോളിയത്തിൽ നിന്നെടുത്തിട്ട് പറയുകയാണ്. സ്തോത്ര. പുത്രോത്പാദനത്തിനുള്ള ശക്തി ക്ഷയിച്ചു എന്ന് വന്നിട്ടും വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചവൾ തൻ്റെ മാറോടണച്ചു മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെയല്ല, സ്വന്തം ഉദരത്തിൽ പിറന്ന കുഞ്ഞിനെ. അതൊരു നിയമമാണ്. ഇന്ന് സ്തോത്രം കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക്, പ്രതീക്ഷകൾ മങ്ങിയവർക്കൊരു നിയമമാണ്. അബ്രഹാം ഒരു നിയമമാണ്. നോഹ ഒന്നും കാണാത്ത സ്ഥാനത്ത് ദൈവം പറഞ്ഞതുപോലെ പെട്ടകം പടുന്നു, ആളുകൾ കൂക്കു വിളിച്ച് കാണും. സ്തോത്രം. അപമാനിച്ച് കാണും. എന്തോ മണ്ടനാണ്. ഈ കാലഘട്ടത്തിൽ മഴയോ എന്തോ ആണ് ആ സാധനമെന്ന് ചോദിച്ച് തടിയറുത്ത് വീട്ടിൽ കൂട്ടിയിട്ട് പടുകൂറ്റൻ പെട്ടകം പണിയുന്നതിൻ്റെ മധ്യത്തിൽ ആളുകൾ അപമാനിക്കുമ്പോൾ സർവശക്തനായ ദൈവം ദൈവത്തെ അനുസരിച്ച കുടുംബത്തെ രക്ഷിച്ചു. പേമാരി കോരി ചെയ്യുകയും ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കപ്പെടുകയും ചെയ്ത് ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വെള്ളപ്പൊക്കം ഗിരിശൃംഖലകളെപ്പോലും മുക്കിക്കളഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ അനുസരിച്ചവനും കുടുംബവും ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിനകത്ത് സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പ്രൗഢമായിരിക്കുന്ന നിയമമല്ലേ സ്തോത്രം ആ മനുഷ്യനും കുടുംബവും. ഞാൻ നിങ്ങളെ ഇന്നത്തെ ആഹ്വാനത്തിൽ പ്രാർത്ഥനയിൽ ദൈവാത്മാവിനോട് പറഞ്ഞ കാര്യം പറയാം. ഇന്ന് നീ സഹിക്കുന്ന കഷ്ടങ്ങൾ, ഇന്ന് നീ ഇപ്പോൾ യോഹന്നാനെ പോലെ ഒറ്റപ്പെട്ടു പോയ തുരുത്തിൽ, ജുഡാരാ ശിഖനി ഹന്തരക്ഷസ്യ, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഏതോ സാഹചര്യങ്ങളിൽ ലോക്ക്ഡൗൺ പോലെ അകപ്പെട്ടുപോയ ദൈവജനത്തിന് പരിശുദ്ധാത്മാവ് ഒരു ദൂത് തരുന്നുണ്ട്. നീ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് നിൻ്റെ സമയം പാഴാക്കരുത്. നിന്നെ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, യോഹന്നാനൊരു നിയമമാണ്. എന്തിൻ്റെ നിയമം? സ്തോത്രം. ഒറ്റപ്പെട്ടൊരു കൂട്ടം ആളുകൾ, സ്തോത്രം, ഇതുപോലെ ഒരു ദ്വീപിൽ കൊണ്ട് കളഞ്ഞ സ്ഥാനത്ത് യോഹന്നാൻ ഉറങ്ങിയും നിരാശപ്പെട്ടും അവിടെ കഥാവശേഷനാകുകയല്ലായിരുന്നു. അവിടെ വെച്ച് താൻ ചില വെളിപ്പാടുകൾ പ്രാപിച്ചു. അവിടെ വെച്ച് ആരും കാണാത്ത സത്യങ്ങൾ കണ്ടു. അവിടെ
വെച്ച് തൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു. സ്ത്രോത്രം ചരിത്രത്തിൽ ഇതുവരെ പുറത്തു വരാത്തൊരു പുസ്തകം പുറത്തു വരണം. നിൻ്റെ ഏകാന്തതകൾ, നിൻ്റെ കഷ്ടങ്ങൾ, ഇന്നലകളിൽ ജീവിച്ച് മൺമറഞ്ഞു പോയ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ നിൻ്റെ മുമ്പിൽ ഒരു നിയമ പുസ്തകം പോലെ നിൽക്കുകയാ. ഞാൻ നിന്നെ ഒരു നിയമമാക്കിയിരിക്കുക. നിൻ്റെ സമയം പാഴാക്കരുത്, ഉറങ്ങി തീർക്കരുത്, നിരാശപ്പെട്ട് തീർക്കരുത്, യാത്ര അവസാനിപ്പിക്കരുത്, തളരരുത്. എന്തു തന്നെയായാലും ജോലിയില്ലാതെ ശ്രോത്ര ഒറ്റപ്പെട്ടൊരു മുറിക്കകത്തിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിൻ്റെ മുമ്പിൽ നിയമവലിയായി നിൽക്കുന്ന ചിലരെ കാണുന്നുണ്ടോ വേദപുസ്തകത്തിനകത്ത്? അവരെ പോലെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ തൂലികയെടുക്ക്, നിൻ്റെ ദൗത്യം പൂർത്തീകരിക്ക്, മുഴങ്കാലുമേലിരിക്ക്, പുതിയ കൃപ പ്രാപിക്ക്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഈ ജനത്തിനൊരു നിയമമാക്കും. അവിശ്വസിച്ച, തെറ്റിദ്ധരിച്ച, വിശ്വാസത്തിലേക്ക് വന്നതിന് ഒരുപാട് അപമാനിച്ച, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒത്തിരി നെറ്റി ചുളിക്ക് നോക്കിയവരുടെ നടുവിൽ 10 കൊല്ലം കഴിയുമ്പോൾ, 15 കൊല്ലം കഴിയുമ്പോൾ നിന്നെ ദൈവം ഒരു നിയമമാക്കും. അന്നേരം അവൻ്റെ പിള്ളേരോട് അവൻ്റെ വെല്ലിപ്പച്ചൻ പറയും, കണ്ടോടാ തെക്കേതിലെ ചാക്കോയെ കണ്ട് പടി, സ്തോത്രം, വടക്കേലെ അന്നമ്മയെ കണ്ട് പടിയെന്ന് അവർ പറയാൻ. കാരണം എന്താ? അന്നമ്മയൊരു പാഠമായി, അന്നമ്മയൊരു നിയമമായി, ചാക്കോച്ചനൊരു നിയമമായി. മനസ്സിലായോ? നിന്നെ ദൈവം വിളിച്ചിറക്കിയത് അടുത്ത തലമുറയ്ക്കൊരു നിയമമാക്കാനാണ്. സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ ഒരു നിയമമാക്കാം. തളരാതിരുന്നാൽ, പിടിച്ചു നിന്നാൽ, അപമാനം വരുത്താതിരുന്നാൽ, ക്രൂശിനെ മറക്കാതിരുന്നാൽ, ക്രിസ്തുവേശുവിന് അപവാദം വരുത്താതിരുന്നാൽ, ഈ കൃപയിൽ പിടിച്ചു നിന്നാൽ വരും കാലത്ത് നീ മൺമറഞ്ഞാലും ആളുകൾ ഓർത്തിരിക്കുന്നൊരു നിയമമാകും. നമ്മുടെ മലയാളക്കറിയിൽ എത്രയോ പേരെ ദൈവം അങ്ങനെ നിയമമാക്കി വെച്ചിരിക്കുന്നു. ഇനി അത് വിസ്തരിക്കാൻ സമയം പോരാ. ഞാൻ പ്രാർത്ഥിക്കട്ടെ, എൻ്റെ ദൈവം നിന്നെ ഒരു നിയമമാക്കി വയ്ക്കും. പിടിച്ചു നിൽക്കണം, അശുദ്ധിയിലും വളഞ്ഞ വഴിയിലും പോകരുത്. കൃപയിൽ നിന്നോളണം. ദൈവം നിന്നെ, നിൻ്റെ മക്കളെ ഒരു നിയമമാക്കും. അപ്പച്ചന്മാരും അമ്മച്ചവരോടും പറയാം, ഏറ്റവും അധികം ക്രിസ്തുവിന് വേണ്ടി പരമാർത്ഥതയോടെ നിന്നിട്ടും ഏറ്റവും അധികം ശോധനയെക്കൂടെ പോകുന്നൊരു കുഞ്ഞ് നിനക്കുണ്ടെങ്കിൽ അവനെ നിൻ്റെ കുടുംബത്തിലൊരടയാളമാക്കാനാകട്ടോ. ഓർത്ത് സ്തോത്രം ചെയ്തു, നാളെ അവനെ ഓർക്കാൻ, അവനിൽ നിന്ന് ചിലത് പഠിക്കാൻ, അവനെ വെച്ച് ചിലരെ ന്യായം വിധിപ്പാൻ എൻ്റെ ദൈവം ചിലത് ഒരുക്കിക്കോളും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെയും ദൈവാത്മാവ് ഞങ്ങൾക്ക് തന്ന സ്വർഗീയ ദൂതനായി സ്തോത്രം. അപ്പാ, ഈ പുസ്തകത്തിൽ അങ്ങ് വാരി വിതറിയിട്ടിരിക്കുന്ന ഞങ്ങൾക്കുള്ള ദൂതനായി സ്തോത്രം. ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ഞങ്ങൾ കണ്ടു, എൻ്റെ കർത്താവ് ഞങ്ങളെ വെറുതെ ഒരു മൂലയിൽ പഴംമുറം ചാരി വെച്ചിരിക്കുന്ന പോലെ വെച്ചോണ്ടിരിക്കുകയില്ല. ഞങ്ങൾ വിശ്വസ്തയോടെ നിന്നാൽ ഞങ്ങൾ ചിലർക്ക് നിയമമാകും, ചിലർക്ക് ഗുണപാഠമാകും, ചിലർക്ക് ദൈവം ചൂണ്ടിക്കാണിക്കാൻ കൊള്ളാവുന്ന ചൂണ്ട് പലകയാക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും, അവരുടെ മക്കളെയും അടുത്ത തലമുറയ്ക്കുള്ള നിയമമാക്കണമേ. അവരെ കണ്ട് പടി എന്ന് പറയത്തക്ക രീതിയിൽ ഞങ്ങളെ കണ്ട് പഠിക്കാൻ ചില പ്രത്യേക അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരണേ. കഷ്ടപ്പെട്ടവർ, ഒറ്റപ്പെട്ടവർ, എന്ത് ചെയ്യണമെന്നറിയാതെ പോയവർ, അവരെല്ലാം നിയമമാക്കി പുറത്തു കൊണ്ടുവരണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.